ഫ്ലവേഴ്സിൽ തന്നെ സംരക്ഷണം ചെയ്യുന്ന ജനപ്രിയ സിറ്റ്കോമായ ഉപ്പും മുളകിലും ബാലു നീലു എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ബിജു സോപാനവും നിഷ സാരംഗും എത്തിയപ്പോൾ ഉപ്പും മുളകിനെയും കുറിച്ച് പരിപാടിയുടെ അവതാരകൻ ശ്രീകണ്ഠൻ നായർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറയവേ സെറ്റിലുണ്ടായ ചില കാര്യങ്ങൾ കൂടി കാണിച്ചിരുന്നു. അതിലൊന്ന് ഉപ്പും മുളകിലെയും ഒരു കഥാപാത്രമായ നീലുവിന്റെ സഹോദരൻ കുട്ടു എന്ന പുട്ടുമാമനായിട്ട് എത്തുന്ന എസ് പി ശ്രീകുമാറിന്റെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പരമ്പരയിലെ ഒരു എപ്പിസോഡ് ചിത്രീകരിക്കുന്നതിനിടയിൽ ധരിച്ചിരുന്ന ബെർമൂഡ ഊരിയെറിഞ്ഞുകൊണ്ട് ഡയലോഗ് പറയുന്ന എസ് പി ശ്രീകുമാറാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇത് കണ്ട് ബാക്കിയുള്ള താരങ്ങളൊക്കെ ചിരിക്കുന്നതായും വീഡിയോയിൽ കാണുന്നുണ്ട്. സത്യത്തിൽ ആ ഒരു സംഭവം അറിയാതെ ഉണ്ടായതാണെന്നാണ് നിഷ സാരംഗ് പറയുന്നത്. സീരിയസ് ആയി ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എസ് പി ശ്രീകുമാറിന്റെ നിക്കർ ഊരി വരുവാൻ തുടങ്ങി. ഇതിങ്ങനെ വരുന്നത് കാണുന്നുണ്ടെങ്കിലും ഷോട്ടായതുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. പുള്ളി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും താഴെ വരെ എത്തി. ഇതോടെ നിക്കർ ഊരിയെടുത്ത് അഭിനയിക്കുകയായിരുന്നു എന്നാണ് നിഷ സാരംഗ് പറയുന്നത്. അങ്ങനെ ഒരു സീനോ ഡയലോഗുകളോ ഒന്നും സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു. പക്ഷെ ഒടുവിൽ അത് സീനിലേക്ക് ചേർത്ത് എപ്പിസോഡിൽ കൂടി കാണിക്കുകയും ചെയ്തു. മാത്രമല്ല പിന്നണിയിൽ നടന്ന ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വൈറലായി മാറുകയും ചെയ്തതായി ഇരുവരും പറയുന്നുണ്ട്. അതേസമയം വർഷങ്ങളോളം പരമ്പരയിൽ നിന്നും മാറി നിന്നതിന് ശേഷം വീണ്ടും ജനപ്രിയ ടെലിവിഷൻ പരമ്പരയായ ഉപ്പും മുളകിലും സജീവമായിരിക്കുകയാണ് നടൻ എസ് പി ശ്രീകുമാർ. ഇപ്പോൾ പരമ്പരയിലെ പ്രധാന കഥാപാത്രമായ കുട്ടുമാമനായിട്ടാണ് എസ് പി ശ്രീകുമാർ അഭിനയിക്കുന്നത്. മുൻപും പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ആരാധക പിൻബലമുള്ള നടൻ കൂടിയായിരുന്നു എസ് പി ശ്രീകുമാർ. തിരിച്ചു വന്നപ്പോഴും വലിയ സ്വീകരണം തന്നെയാണ് എസ് പി ശ്രീകുമാറിന് ലഭിക്കുന്നത്. അതേസമയം എസ് പി ശ്രീകുമാറിന്റെ ഈ ഒരു സംഭവം മാത്രമല്ല, ഇതുപോലെ ഉപ്പും മുളകുമിന്റെ ലൊക്കേഷനിൽ നടക്കുന്ന പല സംഭവങ്ങളും പരമ്പരയിലേക്ക് ചേർത്ത് ഡയലോഗുകളായി വരാറുണ്ടെന്നാണ് ബിജു സോമാനം പറയുന്നത്. ഇതുപോലെ പരമ്പരയിലെ പാറുക്കുട്ടിയുടെ ചില ഡയലോഗുകളും എപ്പിസോഡിൽ പാറുക്കുട്ടിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. വിവാഹത്തെക്കുറിച്ചൊരു സംസാരത്തിലാണ് ഇത് നടക്കുന്നത്. കല്യാണം കഴിച്ചിട്ടുള്ള ജീവിതത്തെക്കാളും എത്രയോ നല്ലതാണ് പ്രേമിച്ച് നടക്കുമ്പോഴെന്ന് താൻ ഇടയ്ക്ക് പറയാറുണ്ടെന്നും, കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണല്ലോ രണ്ടുപേർക്കും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത്, ഭർത്താവ് അത് ചെയ്യുവാൻ പാടില്ല എന്ന് ഭാര്യയും, ഭാര്യ അവിടെ പോകുമെന്ന് ഭർത്താവും പറയുന്നതോടെ യുദ്ധം തുടങ്ങുകയാണ്. ഇതൊക്കെ താൻ പറയുന്നത് പാറുക്കുട്ടി കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവളുടെ ഒരു കൗണ്ടറിങ് വന്നു. അതിനിപ്പോൾ എന്താണ്, ആണിനെ ആണിന്റെ വഴിക്കും പെണ്ണിനെ പെണ്ണിന്റെ വഴിക്കും വിട്ടാൽ പ്രശ്നം സോൾവ് ആയില്ലേ എന്നായിരുന്നു പാറുക്കുട്ടിയുടെ മറുചോദ്യം. സ്ക്രിപ്റ്റ് റൈറ്റർ കണ്ണൻ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നുവെന്നും പിന്നീട് പുള്ളി എഴുത്തു നിർത്തിയിട്ട് പാറുക്കുട്ടിയെ ഒന്ന് നോക്കി. അടുത്ത സീൻ വന്നപ്പോൾ അതിൽ ഈ ഒരു ഡയലോഗ് എഴുതി ചേർത്തിട്ട് പാറുവിനെ കൊണ്ട് തന്നെ അത് പറയിപ്പിച്ചുവെന്നും നിഷ സാരംഗും പറയുന്നു. അതേസമയം കണ്ണീർ പരമ്പരകൾക്കിടയിൽ മനസ്സ് നിറഞ്ഞു ചിരിച്ച് ആസ്വദിക്കുവാൻ മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് അവസരം ലഭിച്ചത് ഫ്ലവേഴ്സ് ചാനലിൽ 2015 ഉപ്പും മുളകും എന്ന സിറ്റ്കോം ടെലികാസ്റ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ മുതലായിരുന്നു. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട പരമ്പരയാണ് അന്നും ഇന്നും ഉപ്പും മുളകും. പരമ്പര മാത്രമല്ല, പരമ്പരയിൽ അണിനിരക്കുന്ന താരങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഉപ്പും മുളകിലെ കഥാപാത്രങ്ങളായ ബാലുവും നീലുവും കേശുവും ലച്ചുവും മുടിയനും കുട്ടൻപിള്ളയും പാറുക്കുട്ടിയുമെല്ലാം പ്രേക്ഷകരുടെ ഹൃദയം കവർന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.